നമസ്കാരം. 2022 മാർച്ച് മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന. രാഹുഗതികളുടെ ബന്ധനദോഷമുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നവരെ മുന്നോട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലാവസ്ഥ ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ട്. എങ്കിൽ പോലും കുറച്ച് നാളായിട്ട് ഈ രാഹുഗതികളുടെ ബന്ധനാവസ്ഥയും വ്യാഴപ്പഴവും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും അതിനനുസരിച്ചുള്ളൊരു ഗുണം കിട്ടാതെ ഇരിക്കുന്ന മാസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ മാസത്തിലും പ്രത്യേകിച്ചും ഈ പറയുന്ന രീതിയിലുള്ള അനുഭവങ്ങൾക്കൊക്കെ തന്നെയാണ് പ്രാധാന്യം കാണുന്നത്. വലിയൊരു മെച്ചല്ല. എന്നാലും അടുത്ത മാസത്തോടുകൂടി വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നതും അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ട് ഈ മാസത്തിലും കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചില പുതിയ പദവികൾ ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കാനായിട്ട് കഴിയുന്നതാണ്. പുതുരംഗം പൊതുവെ തൃപ്തികരമായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗ്രഹം മോടി പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അതല്ലെങ്കിൽ പുതിയ വീടുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്യാനായിട്ട് യോഗമുണ്ട്. ഏറെക്കാലമായിട്ട് നിലനിന്നിരുന്ന കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള യോഗമാണുള്ളത്. അതേപോലെ തന്നെ ഗുരുക്കന്മാരുടെയും പ്രായം കൂടിയിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ പ്രീതി നേടാനായിട്ടും അനിഴ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥ കാര്യങ്ങളിലൂടെ കടന്നു പോവുക. തലവേദന പോലെയുള്ള ചെറിയ രോഗങ്ങൾ, ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ലഗ്നാധിപതിയും ഏഴാം ഭാവാധിപതിയും രക്ഷാസ്ഥാനത്ത് ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയിൽ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല സഹായങ്ങളും സഹകരണങ്ങളും ഏത് സമയത്തും അനിഴ നക്ഷത്രക്കാർക്ക് കിട്ടാനുള്ള യോഗമുണ്ട്. എന്നാൽ ഒരു കാരണവുമില്ലാതെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയുണ്ടാവും. അത് ലഗ്നത്തിലെ ചൊവ്വ കാരണം കൊണ്ട് തന്നെ ലഗ്നേകുജക്ഷേതധനു എന്ന് പറയുന്നൊരു യോഗം, അതായത് ചൊവ്വയുടെ അതേ ഫലം തന്നെയാണ് കേതുവും ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദനയും മാനസികമായിട്ടുള്ള ടെൻഷനും വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവിക്കപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും നടുവേദന പോലെയുള്ള കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിലെ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രാഹുഗതികളുടേതായിരിക്കുന്ന ബന്ധനദോഷങ്ങളുള്ളതുകൊണ്ടും അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകാനും യോഗമുണ്ട്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എന്ത് പ്രവൃത്തിക്കും അതിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടാനുള്ള യോഗമുണ്ട്. മാത്രമല്ല ഈ സമയത്ത് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മറ്റൊരാളുടെ ഭാഗത്തു നിന്നുള്ള സഹായം കൊണ്ടല്ല, മറിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനാണ് യോഗമുള്ളത്. വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അത് കഴിഞ്ഞ മാസത്തെക്കാളും ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാൻ തന്നെയാണ് അനിഴ നക്ഷത്രക്കാർക്ക് യോഗമുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.